ഏവർക്കും മുരുകൻ ഫോക്കസിൻ്റെ ശുഭചിന്തയിലേക്ക് സ്വാഗതം. കൊട്ടാരത്തിൽ വലിയൊരു വാദ്യസംഘമുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു വിരുദ്ധനുണ്ട്. സംഗീതം ഒട്ടും വശമില്ലാത്ത അയാൾ പുല്ലാങ്കുഴൽ വായിക്കുന്ന മട്ടിൽ കൂടെയിരിക്കും. ഒരിക്കൽ രാജാവിന് ഒരാഗ്രഹം, എല്ലാവരുടെയും സംഗീതം നേരിട്ട് കേൾക്കണം. തൻ്റെ ദിവസമെത്തിയപ്പോൾ അയാൾ രോഗം നടിച്ചു കിടന്നു. രാജാവ് കൊട്ടാരം വൈദ്യനെ വരുത്തി. വൈദ്യൻ നുണ പൊളിച്ചു. അന്നു മുതൽ അയാൾ സംഗീതം അവസാനിപ്പിച്ചു. സമൂഹഗാനം മാത്രം പാടി ജീവിക്കരുത്, തനിയെ പാടണം ഇടയ്ക്കെങ്കിലും. ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്കിടയിൽ ആരുമറിയാതെ അപ്രത്യക്ഷമാകുന്നവരുണ്ട്, തനതായ അടയാളപ്പെടുത്തലുകൾ ഒന്നുമില്ലാതെ. ആരുമില്ലെങ്കിലും ലോകം അതിൻ്റെ യാത്ര തുടരും. പക്ഷേ ചിലരുടെ സാന്നിധ്യം യാത്രയുടെ ചില ഏടുകളെയെങ്കിലും അവിസ്മരണീയമാക്കും. ഒഴിച്ചുകൂടാനാവാത്ത ചിലരുടെ പ്രകടനങ്ങൾ കൊണ്ടാണ് എല്ലാ കൂട്ടായ പ്രവർത്തനങ്ങളും നിലനിൽക്കുന്നത്. നോക്കുകുത്തികൾ എത്ര മനോഹരമായാലും ഒരു നാൾ എടുത്തു മാറ്റപ്പെടും. കൂടെ നിൽക്കുന്നവരുടെ ക്രിയാശീലതയിലല്ല സ്വന്തം പ്രവർത്തന മികവിൽ വേണം അഭിമാനിക്കാൻ. സംഭവസ്ഥലത്ത് ഞാനുമുണ്ടായിരുന്നു എന്നത് കഴിവിൻ്റെ അടയാളമല്ല, കാഴ്ചക്കാരൻ്റെ പരിദേവനമാണ്. ഏത് ശബ്ദകോലാഹങ്ങൾക്കിടയിലും എൻ്റേത് എന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ എന്തെങ്കിലും ഉണ്ടാവണം. ആ ധൈര്യത്തിൽ വേണം കൂട്ടായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ. അതെ, പതിപ്പിക്കണം തനതായ മുദ്രകൾ. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ഉറങ്ങാൻ ശ്രമം ആരംഭിക്കുന്നതിന് മുമ്പ് ശുഭദിനം കേൾക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. ആങ്കറിംഗ് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളെ മുൻഗണനാക്രമത്തിൽ ചിട്ടപ്പെടുത്തി ടു-ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ഒപ്പം നിങ്ങളുടെ ജീവിത ദൗത്യവും ജീവിത ലക്ഷ്യവും എഴുതുക. മെഡിറ്റേഷൻ അഥവാ ധ്യാനം പ്രാക്ടീസ് ചെയ്യുക. രാവിലെ ഉണർന്ന ശേഷം വീണ്ടും ശുഭചിന്ത കേൾക്കുക. നിങ്ങൾ നേടിയ നേട്ടങ്ങൾക്ക്, സൗഭാഗ്യങ്ങൾക്ക് നിമിത്തമായ വ്യക്തികളോട്, സാഹചര്യങ്ങളോട് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുക. കണ്ണാടിയുടെ മുന്നിൽ വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറയുക, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുന്നു. കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് 5 മിനിറ്റ് ചിരിക്കുക, 15 മിനിറ്റ് വ്യായാമം ചെയ്യുക. ആ ദിവസം മുഴുവൻ വേണ്ടുവോളം ചൂടാക്കി തണുപ്പിച്ച വെള്ളം കുടിക്കുക. സമീകൃതാഹാരം കഴിക്കുക. ക്ഷമ ശീലമാക്കുക. സമയം കിട്ടുമ്പോൾ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും മനസ്സിന് പ്രചോദനം നൽകുന്ന നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഏവർക്കും ശുഭദിനം നേരുന്നു.